കൊച്ചി കലൂർ സ്വദേശിയായ 8 വയസ്സുകാരൻ അഫ്താബിന് കാലം കുറയായി ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം നടപ്പാക്കാനായി പിറന്നാൾ ദിവസം കിട്ടുന്ന പൈസയെല്ലാം അവൻ കൂട്ടിവെച്ചു. പ്രതീക്ഷകളെല്ലാം തകർത്തത് ഒരു പെരുങ്കള്ളന്റെ വരവാണ്. ഇതൊക്കെ പെരുന്നാളൊക്കെ വരുമ്പോ പൈസ എല്ലാരും തരും, അപ്പൊ ആ പൈസ ഇങ്ങനെ കൂട്ടി വെക്കും. ഈ കള്ളനെ ഇറങ്ങിയ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ കാര്യം അറിയാത്തോണ്ട് പൈസ അവിടെ കയറ്റി വെച്ച് അപ്പോഴാണ് രാത്രി വന്ന് കൊണ്ടുപോയത്. അഫ്താബിന്റെ 8-ാം പിറന്നാൾ ദിവസമായിരുന്നു ഇന്നലെ. മിഠായി തിന്നുന്നുണ്ടെങ്കിലും അവനതിന് മധുരം പോരാ. ഏറെക്കാലമായി കിട്ടുന്ന ഓരോ രൂപയും കൂട്ടിവെച്ച് അഫ്താബ് ഒരു സ്വപ്നം കണ്ടിരുന്നു. കളിക്കാൻ റിമോട്ടിലോടുന്ന ഒരു കാർ വാങ്ങണം. സ്വപ്നം സഫലമാക്കാൻ 3 ദിവസം മാത്രമുള്ളപ്പോഴാണ് പേഴ്സിൽ നിധി പോലെ സൂക്ഷിച്ചു വെച്ച 500 രൂപ മരിയാർ പൂതം എന്ന കുപ്രസിദ്ധ കള്ളൻ കൊണ്ടുപോയത്. കൈ കറുത്ത കരിക്കട്ട കൈയുണ്ടായി. അപ്പൊ വാപ്പിയോടൊന്ന് ഒച്ചെടുത്ത് ഇത് മരിയാഭൂതമാണ് അത് കൊണ്ടുപോയത്. കളപ്പെൻസിന്റെ പൈസ നോക്കിയപ്പോഴാണ് ഒച്ചെടുത്ത്, എന്നിട്ട് അത് വലിച്ചെറിഞ്ഞിട്ട് കളപ്പെൻസിൽ എന്നിട്ട് പിന്നെ കളറൊക്കെ കളഞ്ഞു. കളറൊന്നും വേണ്ട. കലൂരിലും പരിസരത്തും മോഷണം പതിവാക്കിയ കള്ളനാണ് മരിയാർ പൂതം. ഇപ്പോൾ നിരവധി കേസുകളുണ്ട്. പണ്ട് ആക്രി സാധനങ്ങൾ പെറുക്കി നടന്ന തമിഴ്നാട്ടുകാരനെ ചെയ്യാത്ത കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തെന്നും ഇതിൽ മനംനൊന്ത് അവൻ വീടുവീടാന്തരം കയറി മോഷ്ടിക്കുന്നെന്നുമാണ് കഥ. രാത്രി വന്നപ്പോഴാണ് വാപ്പി മരിയാഭൂതം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന്. രാവിലെ ആകുമ്പോ പൊക്കത്തേക്ക് ഇങ്ങനെ ഇരിക്കും, രാത്രി ആകുമ്പോ ഇറങ്ങും. എന്നിട്ട് അവിടെ ഇത് ഈ വീടും ആ വീടൊക്കെ ഒഴിഞ്ഞു കിടക്കണാണ്. അവിടെയൊക്കെ കയറി ഇങ്ങനെ ഇരിക്കും. ചിലപ്പോ ഈ വാരേന്റെ പുറയിലൊക്കെ ഇരുന്ന് അറിയൂല. വലിയ അഴികളുള്ള ജനലിന് അച്ഛൻ ഷിഹാബ് നെറ്റടിച്ചു കൊടുത്തതോടെ അഫ്താബിന്റെ പേടി മാറി. പക്ഷേ പിറന്നാൾ സ്വപ്നം തകർത്ത മരിയാർ പൂതത്തോടുള്ള പക മാത്രം കുറഞ്ഞിട്ടില്ല. ഷിഹാബ് നൽകിയ പരാതിയിൽ എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. മരിയാർ പൂതത്തിന് ഇത് കരിയറിലെ ഏറ്റവും മോശം കളവുകളിൽ ഒന്നാവാം. അഫ്താബിന് പക്ഷേ കാത്തുകാത്തു വെച്ചൊരു സ്വപ്നത്തിന്റെ പൊലിഞ്ഞുപോകലാണ്. ഇന്ദുലാലിനൊപ്പം കൃഷ്ണേന്ദു, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.